അനുവദിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമ്മൾ ഓരോരുത്തരും നമ്മളെ ബുദ്ധി പ്രയോഗിച്ച് ഇസ്ലാമിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഞാനിവിടെ ആരെയും തന്നെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം കുറ്റപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, ഓരോരുത്തരും ആലോചിച്ചാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ശരിക്കും നിശാതെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഉള്ള ബുദ്ധി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബുദ്ധി, നമ്മുടെ വിശേഷ ബുദ്ധി എന്ന് പറയുന്ന സാധനം, അത് മനുഷ്യനുള്ളതാണ്. ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ പിന്നെ അവൻ 100 കൊല്ലം 18 കൊല്ലം അല്ല 20 കൊല്ലം അല്ല 25 കൊല്ലം കിസ്താൻ ഓതിയിട്ടും അവൻ്റെ തഖ്വ ഉണ്ടോ ഇവിടെ യാതൊരു കാര്യമില്ല. കാരണം ഈ തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ, തെരീക്കത്തിൻ്റെ വിഷയത്തിൽ തന്നെ അത് ചുരുക്കിയ സാധനം ഞാൻ പറഞ്ഞുതരാം. പല കിതാബുകളും പല മോഡലും പറയുന്നുണ്ട്, 60, 40, 20 ഇങ്ങനെ പലതും പറയുന്നുണ്ട്. പക്ഷേ 20-ൽ നിന്ന് കടഞ്ഞെടുത്താണ് 14 തെരീക്കത്ത്. ഈ 14 തെരീക്കത്തിന് 11 ഇമാമിയങ്ങളും വരാൻ പോകുന്നവരും അയൽവീങ്ങളും എല്ലാവരും അംഗീകരിച്ചിരുന്ന കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഈ 14 തെരീക്കത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമായിട്ടെങ്കിൽ അതെങ്കിലും മൃതമരിക്കില്ല. പിന്നെ പൂർണ്ണമായ കാതി ഉണ്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഉലവായ പ്രാശയങ്ങളെ വഴി നിങ്ങളുടെ അടുത്തുണ്ടോ, അത് മോമിനാവുന്ന വഴിയാണ്. അത് അലസ് പിറപ്പിക്കുന്ന ആലമറവിൽ വെച്ച് ചോദിച്ച ചോദ്യത്തിന് ഇവിടെ കരാറ് പുതുക്കുന്ന വഴിയാണ്. ഈ കരാറ് പുതുക്കാത്തോടത്തോളം കാലം എത്ര കൊല്ലം കിതാബ് ഓതിയാലും എത്ര വിവാദത്തിലെടുത്താലും ഔമിനാഫിക്കാണ്. അതുകൊണ്ടാണ് ഓസില്ലാന്ന് പറഞ്ഞാൽ പറക്കും വലിയ പടിക്കൽ തളച്ചവർ പറന്നിട്ട് ചെന്നവരെ തുകയും ചേച്ചു പോകുന്നു. കാരണം പറക്കണ ഔലിയാക്കന്മാരെ പിടിച്ച് പഠിക്കാൻ കിട്ടേണ്ട ഒരു ആവശ്യമില്ല. പറന്ന് ചെന്ന ഔലിയാക്കന്മാരെ പിടിച്ച് തോബ ചെയ്യിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് എന്തുകൊണ്ട് ഓസില്ലാന്ന് ചെയ്തെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇത് കിതാബ് നോക്കിയാൽ അറിയാവുന്ന വിവരങ്ങളാണ്. ഇനി അറിയില്ലെങ്കിൽ ഞാൻ സ്വല്പം ഒരു ഇഷാറക്ക് പറഞ്ഞു തരാം. കാരണം ഈ അടിത്തറ ഇസ്ലാമിൻ്റെ ഫൗണ്ടേഷൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് നമ്മൾ ഒരു പ്രാവശ്യം നാക്കും കൊണ്ട് പറഞ്ഞിട്ടുണ്ട് വിചാരിച്ചെന്നും അങ്ങോട്ട് അത് വിശ്വസിച്ച ഉള്ളിൽ വിശ്വസിച്ചാലും മുസ്ലിമാവാം. അപ്പോൾ ഈ ഇഖ്റാറും ബിലിസാനി തസ്ദീഖും ബിൽ ഖൽബി എന്ന് പറഞ്ഞാൽ അത് നാക്ക് കൊണ്ട് കരാർ ചെയ്യലും കൽബ് കൊണ്ട് പ്രവർത്തിക്കലും, പക്ഷേ റൂഹും കൊണ്ട് അതിന് അധ്വാനമാണ്. ഈ കരാറ് പുതുക്കുക കരാറ് പുതുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ റൂഹ് 24 മണിക്കൂറും തൗഹീദിലായി, അവനാണ് മൂമിൻ. അതാണ് അലുലമാ റസൂലുൽ അംബിയാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എൻ്റെ മുൻകാല അംബിയാക്കന്മാരെ പോലെയാണ് എൻ്റെ സമൂഹത്തിനുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞത്. അതിന് കാരണം ഈ തൗഹീദാണ്, അതാണ് മൂമിനീങ്ങളുടെ വഴി. അപ്പോൾ ഈമാൻ എന്ന് പറയുന്ന സാധനം അത് രഹസ്യമാണ്, സിറാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ലാഹിറാണ്. ഞാനിപ്പോൾ ഇതിൻ്റെയൊന്നും വലിയ ചരിത്രത്തിലേക്കും അതീശിലേക്കും ഒന്നും ഞാൻ കടക്കണില്ല. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ സിറാണ്. അല്ല, ഈമാൻ സുറും ബി സദരിൻ മോമിനും ഒൽ ഇസ്ലാമും അല്ലെങ്കിൽ മൊയ്ന എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഓരോ മുസ്ലിം ഓരോ മോമിനികളെ ഹൃദയത്തിലെ സിറാണ്. അത് ഈമാ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതായ സിറാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പരസ്യം. ഇപ്പോൾ നമ്മളൊക്കെ ഇസ്ലാമാണ്, ഇതിലിപ്പോൾ ആരൊക്കെ മോമിനുണ്ടെന്ന് ഇപ്പോൾ ആരെങ്ങനെ അറിയാം? അതറിയണത് അറിയുള്ളൂ. അപ്പോൾ അത് 24 മണിക്കൂറും തകവാക്കാരുമാണ് മോമിനീങ്ങൾ. കാരണം അതാണ് മോമിനീങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ